ഗ്രാമീണ മേഖലയിലെ കാർഷിക വൈവിധ്യവും പ്രകൃതി സൗന്ദര്യവും ടൂറിസം രംഗത്ത് വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഇത്തരം പദ്ധതികൾ കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടാൻ ഇടയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഫാം ടൂറിസത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസം രംഗത്ത് കാർഷിക മേഖല കൂടി കടന്നു വരുമ്പോൾ നാടിൻ്റെയും കർഷകരുടെയും സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുമെന്നും മുമ്പെങ്ങുമില്ലാത്ത വിധം നമ്മുടെ നാട്ടിൽ ടൂറിസം മേഖല വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത്, കൂടരഞ്ഞി, തിരുവമ്പാടി, കോടഞ്ചേരി, പുതുപ്പാടി, ഓമശ്ശേരി എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ ഫാം ടൂറിസത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ വരുമാനം വർദ്ധിക്കുന്നതിനും സഞ്ചാരികളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണന ശൃംഖല കണ്ടെത്തുന്നതിനും മറ്റുമായാണ് മലയോര ഫാം ടൂറിസം പദ്ധതിക്ക് തുടക്കമായത്. ഫാം ടൂറിസം പദ്ധതി പൊതുവെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് വകുപ്പുകൾ, കൃഷി വകുപ്പ് ഉൾപ്പെടെ യോജിപ്പിക്കാനാകാവുന്ന എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് പൊതുവെ കരുതിയത്. ബ്ലോക്ക് പഞ്ചായത്ത്, തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സമഗ്ര പദ്ധതിയാണ്. ഇവിടുത്തെ ഫാം ടൂറിസം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും കൈകോർത്തിരിക്കുകയാണ്. ആഗ്രി ഫാം നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുകയും അവയെ ടൂറിസവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഫാം ടൂറിസം പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കൃഷി, അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവ ഇന്ന് വിദേശ സഞ്ചാരികൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. വിദേശ സഞ്ചാരികൾ ഇപ്പോൾ കോവിഡിന്റെ രൂക്ഷത കുറഞ്ഞ് മെല്ലെ മെല്ലെ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പാടത്തിറങ്ങാൻ അവർക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ മറ്റ് കൃഷിരീതികൾ നേരിട്ടറിയാൻ അവർക്ക് താല്പര്യമുണ്ട്. ഫാം ടൂറിസം പദ്ധതികളെ വലിയ പ്രാധാന്യത്തോടു കൂടി സർക്കാർ കാണുന്നത്. ടൂറിസത്തെ ജനകീയമാക്കി മാറ്റി തീർക്കുന്നതിന്റെ പ്രധാന ഉപകരണമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ. അന്താരാഷ്ട്ര തലത്തിൽ ഇതിനകം തന്നെ നമുക്ക് ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും ലഭിച്ചു കഴിഞ്ഞു. ഇത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. പൂവാറന്തോട് കല്ലമ്പുല്ലിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് മുഖ്യാതിഥിയായി, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് വിശിഷ്ടാതിഥിയായി, പദ്ധതി പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലയിലെയും ബ്ലോക്കിലെയും ഗ്രാമപഞ്ചായത്തിലെയും ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മാതൃകാ കർഷകർ, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് നിവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ രജനി മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പദ്ധതിയുടെ കീഴിലെ ഗുണഭോക്താക്കൾക്ക് മന്ത്രി സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഉദ്ഘാടന പരിപാടിക്ക് മുമ്പ് ടൂറിസം രംഗത്തെ സാധ്യതകളെക്കുറിച്ച് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീകലാലക്ഷ്മി ക്ലാസ് എടുത്തു. കാംകോയുടെ സ്റ്റാൾ, കർഷകരുടെ ഉൽപ്പന്ന പ്രദർശനം, കലാപരിപാടികൾ തുടങ്ങിയവയും ചടങ്ങിൽ ഉണ്ടായിരുന്നു. ചെണ്ടമേളത്തോടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും കർഷകരും ചേർന്ന് മന്ത്രിക്ക് വലിയ വരവേൽപ്പാണ് നൽകിയത്. സംഘാടക സമിതി ചെയർമാനും കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ആദർശ് ജോസഫ്, കൊടുവള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയമോഹൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൂടരഞ്ഞി.